Hi friends, welcome to my channel, Rujis by Deepthi. Ellavarkkum ende channel-ilekku swagatham. Njan innu undakkan pogunnathu oru evening snacks aanu, nammude Thalasseriyude sondam KAYI KRITHA. Idu namukku eluppathil undakkan pettiya oru adipoli snacks aanu. Ennal namukku nammude kitchen-ilekku pogam. Ini namukku KAYI KRITHAykku aavashyamayittulla ingredients endokkeyanennu nokkam. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴമാണ് ഇത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുട്ട നന്നായി അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാൻ ഇവിടെ 2 ടേബിൾസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ഏലക്കായയാണ് ഇവിടെ 3 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിസ്മിസും കാഷ്യൂം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം പിന്നെ ഇതിനായിട്ട് വേണ്ടത് നാളികേരമാണ് ഇവിടെ 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പശുവിൻ നെയ്യ് ഇത് 2 ടേബിൾസ്പൂൺ പശുവിൻ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട് അതായത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് പഴം വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക എന്നാൽ നമുക്ക് KAYI KRITHA ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂം അതുപോലെ തന്നെ കിസ്മിസും ഇട്ട് നന്നായി വറുത്തെടുക്കുക പഴം വറുത്തെടുക്കുക പഴം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക പഴം ഇവിടെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിനെ നമ്മളിനി മാറ്റി വയ്ക്കുക ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പഞ്ചസാര അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക പഞ്ചസാര നല്ല ലായനി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് മുട്ട അടിച്ചത് ചേർക്കുക അടിച്ചതും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് ഏലക്കായ ചേർക്കുക അതിനുശേഷം വറുത്ത് വച്ചിട്ടുള്ള കാഷ്യൂവും അതുപോലെ തന്നെ കിസ്മിസും ചേർക്കുക
ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർക്കുക. ഇത് നന്നായി ഇളക്കിയ ശേഷം ഇതിനെ മാറ്റി വെക്കുക. നമ്മുടെ കായ്കൃത ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ സ്നാക്സ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻസായി അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എങ്കിൽ അടുത്ത റെസിപ്പിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.